ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ അടുക്കള തോട്ടത്തിലും ടെറസ് ഗാർഡനിലും ഒന്നും അധികം കണ്ടുവരാത്ത ഒരു പച്ചക്കറി വിളയാണ് ബീൻസ്. പക്ഷേ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നട്ടു വളർത്താൻ സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന ഇതുപോലുള്ള മൂത്ത ബീൻസിൻ്റെ ഉള്ളിലെ പയറുണ്ടല്ലോ, അതുപയോഗിച്ച് നമുക്ക് ഈ ബീൻസ് വളരെ പെട്ടെന്ന് തന്നെ കിളിർപ്പിച്ചെടുത്ത് നട്ടു വളർത്താൻ സാധിക്കും. ഈ വിത്തുകൾ ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മൂത്ത ബീൻസിൻ്റെ ഉള്ളിലുള്ള ഇതുപോലുള്ള പയറുകൾ എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇതേപോലെ വെച്ചു കൊടുത്ത് ഒന്ന് നനച്ചു കൊടുത്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് മുളപ്പിച്ച് എടുക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് നട്ടു വളർത്താം. പയറൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ നട്ടു വളർത്തുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ബീൻസും നമുക്ക് നട്ടു വളർത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിൽ എടുത്തിരിക്കുന്ന ബീൻസിൻ്റെ പയറുകൾ ഇതുപോലെ ഒന്ന് നനച്ചിട്ട് ഒരു ബോക്സിലോ മറ്റോ ഒന്ന് അടച്ചു വയ്ക്കാം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ മുളകുന്നതായി കാണാം. ഇത് ഒരു ദിവസത്തിന് ശേഷം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്, എല്ലാ വിത്തുകളും തന്നെ മുളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായി എടുത്തിട്ട് ഒരു ട്രേയിൽ ചകിരിച്ചോറ് നിറച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്കിതൊന്ന് നട്ട് കൊടുക്കാവുന്നതാണ്. ബീൻസ് വാങ്ങുമ്പോൾ അതിലെ മൂത്ത ബീൻസ് നമ്മൾ വെറുതെ കളയുകയാണ് ചെയ്യുക. ആ വിത്തുകളെടുത്ത് നമുക്കിതേപോലെ നട്ട് ബീൻസ് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു ട്രേ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചകിരിച്ചോറ് മാത്രമാണ് നിറച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ബീൻസിൻ്റെ മുളച്ച വിത്തുകൾ നമുക്കിതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം. ഒന്ന് നനച്ച് മാറ്റി വെച്ചു കൊടുക്കാം. ഒരു ദിവസത്തിന് ശേഷം നോക്കുമ്പം ചെറുതായിട്ട് ഒന്ന് മുളയൊക്കെ ഒന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നനച്ചു കൊടുത്ത് തണൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കാവുന്നതാണ്. ദിവസവും ഇതൊന്ന് നനച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഒരു രണ്ട് ദിവസത്തിന് ശേഷം ഇത് ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. രണ്ട് ഇലകളൊക്കെ വന്ന് തൈയൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരല്പം കൂടെ വലുതായിട്ടാണ് നമ്മളിത് നട്ടു കൊടുക്കാൻ പോകുന്നത്. നനച്ചു കൊടുത്ത് നമുക്ക് ഇത് തണലത്ത് തന്നെ വെച്ചു കൊടുക്കാം. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി വിളയാണ് ബീൻസ്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഈ ബീൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഹൃദയാഘാതത്തെ ചെറുക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ബീൻസ് കഴിക്കുന്നത് അത്യുത്തമമാണ്. വിഷരഹിതമായിട്ടുള്ള ബീൻസ് ഇതുപോലെ നമുക്ക് നമ്മുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ തന്നെ നട്ടു വളർത്താവുന്നതാണ്. ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഈ തൈകൾ ഈ ഒരു ലെവലിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാനുള്ള ടൈമായിട്ടുണ്ട്. ഈ ബീൻസിൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടോ, ഇതിൻ്റെ തണ്ടുകളും വളരെ തിന്നായിട്ട് ഉള്ളതാണ്. ഇതിനിപ്പോൾ നമുക്കൊരു ഗ്രോ ബാഗിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഉണങ്ങിയ കരിയിലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ ഗ്രോ ബാഗുകളും നിറയ്ക്കുമ്പോഴും ആ ഗ്രോ ബാഗിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതുപോലുള്ള ഉണങ്ങിയ കരിയിലകളാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഗ്രോ ബാഗിന് വെയിറ്റ് വളരെ കുറവായിരിക്കും, മണ്ണിൻ്റെ അളവ് വളരെ കുറച്ച് മതിയായിരിക്കും. നമുക്ക് ടെറസിലൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ദിവസത്തെ പച്ചക്കറിയുടെ എല്ലാ വേസ്റ്റുകളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇത് താഴ്ഭാഗത്തായിട്ടായിരിക്കും വരിക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിനി മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റും ഈക്വൽ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് മൂന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ
കമ്പോസ്റ്റ് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയെടുത്ത കമ്പോസ്റ്റാണ്. പച്ചക്കറികളുടെയും മീനിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റ് എല്ലാം കൂടി ടാങ്കിൽ നിക്ഷേപിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കമ്പോസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് കൊടുക്കുകയാണെങ്കിൽ ഗ്രോ ബാഗ് കൈകാര്യം ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്, കാരണം വെയ്റ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ വേസ്റ്റുകളും ഉണങ്ങിയ കരിയിലകളുമൊക്കെ അടിയിൽ കിടന്ന് നന്നായിട്ട് അങ്ങ് വളമായിട്ട് ചെടി ഒരല്പം വലുതായി വരുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയൊരു വളവും കൂടി അതിനുള്ളിൽ തന്നെ ഉണ്ടായി വരും. അത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. ഒരുപാട് വളമൊന്നും നമ്മളല്ലാതെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവും വരത്തില്ല. ഇതിലെ കല്ലുകളൊക്കെ ഒന്ന് പെറുക്കി മാറ്റി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഗ്രോ ബാഗിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രോ ബാഗ് ഞാനിവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീൻസിൻ്റെ ഓരോ തൈകളായിട്ട് ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. ഇതേപോലുള്ള ട്രേയിൽ നമ്മൾ വിത്തുകൾ ഇട്ട് കൊടുത്ത് വലുതാക്കി എടുത്തിരിക്കുന്നത് കൊണ്ട് വേരുകളൊന്നും പൊട്ടിപ്പോകാതെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് വിത്ത് നട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ സൂക്ഷിച്ച് പതുക്കെ ഈ തൈകൾ ഇതിൽ നിന്നെടുത്ത് ഈ ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്നത് കൊണ്ട് തൈയൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചാലും വാടത്തൊന്നുമില്ല, കാരണം ഈ ഒരു രീതിയിൽ നമ്മളിത് കിളിപ്പിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ നിന്നോളും. അതുമാത്രമല്ല നമ്മൾ ഇതിലേക്ക് കൂടുതലും കരിയിലകൾ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ മണ്ണിൽ ഇതിലൊരു ഈർപ്പം നിലനിൽക്കും, അതുകൊണ്ട് ചെടിക്കത് വളരെ നല്ലതാണ്. ടെറസിലൊക്കെ വെക്കുമ്പം ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചെടികൾക്കത് വളരെ നല്ലതാണ്. ചൂട് ഒക്കെ കൂടുതലായിരിക്കുമല്ലോ ടെറസിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. ഇതിലേക്ക് ഞാനൊരു രണ്ട് തൈ വെച്ച് നട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ തൈകളും നമുക്ക് ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബീൻസിൻ്റെ പയറുകൾ ഉപയോഗിച്ച് നമുക്കിതുപോലെ തൈകൾ ഉണ്ടാക്കിയെടുത്ത് നട്ട് നല്ല അടിപൊളിയായിട്ട് വളർത്താൻ സാധിക്കും. ഇതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായി ബെൽ ബട്ടണിലെ ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നല്ല നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.